നിനക്കിപ്പോ മൊത്തത്തില് നല്ല ചേഞ്ചാ. പഴയ ഉശിരും വീറൊന്നും നിനക്കിപ്പോ കാണാനില്ല. ഇങ്ങനെ അടിമുടി പരിഷ്കരിക്കാൻ മാത്രം നിനക്ക് എന്തു പറ്റിയടാ? എന്ന് വച്ചാ എന്നു തൊട്ടാണ് നീ ഒരു പരിശുദ്ധ പുണ്യാത്മാവ് ആയേന്ന്. എന്തോന്നറ കുന്തം മിഴുകാരി കണ്ണും പിഴിച്ച് നിൽക്കുന്നേ. ഞാൻ ചോദിച്ചൊന്നും നീ കേട്ടില്ലേ? കേട്ടു. പിന്നെന്താ മറുപടി ഇല്ലാത്തേ? അച്ഛാ, ഞാനിപ്പോ ഒരു കുട്ടിയുടെ പിതാവാകാൻ പോവല്ലേ. കാർത്തുന്റെ വയറ്റില് എന്റെ ജീവനാണല്ലോ തുടിക്കുന്നത്. അതോർക്കുമ്പോ സത്യം പറഞ്ഞ ജീവിക്കാൻ കൊതി തോന്നി പോവാ. അതുകൊണ്ടാ ഞാനിങ്ങനെ എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്നത്. എന്ന് കരുതി അച്ഛനോട് എനിക്ക് ഒരു പിണക്കവും ഇല്ല. അങ്ങനെ പറ. അപ്പൊ അതാണ് കാര്യങ്ങൾ. എന്നോടൊരു പിണക്കവും ഇല്ല, സ്വന്തം കുഞ്ഞിനോട് സ്നേഹവും ഉണ്ട്. ഇത് രണ്ടും വലിയ കാര്യം തന്നെ. എടാ, പക്ഷെ ആ കുഞ്ഞിനെ പേറുന്ന പെണ്ണ് അതാരാണെന്ന് നിനക്ക് വല്ല ഓർമ്മയുണ്ടോ? ഉണ്ടച്ചാ, നല്ലോണം ഓർമ്മയുണ്ട്. മോനെ വിജയ, ഇപ്പൊ നിന്റെ ലൈൻ എന്ന് പറഞ്ഞാലേ സമദൂരത്തിലുള്ളൊരു പോക. എന്ന് വെച്ചാ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഇടപാടാണെന്ന് അർത്ഥം. ഈ സിദ്ധാന്തത്തിന് പച്ച മലയാളത്തിൽ ഒരു പേരുണ്ട്. ദേ ഇങ്ങനെ രണ്ട് വള്ളത്തിലും കാലുകുത്തരുതെന്ന്. ഏതെങ്കിലും ഒരു വള്ളം തെറ്റിയാ എന്താ ഉണ്ടാവുന്നതെന്ന് അറിയാലോ? അത് വലിയ കേടാവും നിനക്ക്. അതുകൊണ്ട് എന്റെ പൊന്നുമോനൊരു കാര്യം ചെയ്യ്, ഏതെങ്കിലും ഒരു വള്ളത്തിൽ ഉറച്ചങ്ങ് ചവിട്ടി നിൽക്ക്. അതാണ് നിനക്ക് നല്ലത്. അപ്പൊ ശരി, എന്താണ് വലിയ മാളിയേക്കൽ വിജയനുണ്ണിയുടെ തീരുമാനം പറ. എടാ, നിന്നോടാ ചോദിച്ചത് എന്താണ് നിന്റെ തീരുമാനമെന്ന്. എനിക്കിനി പഴയ പോലെ ജീവിക്കണ്ട അച്ഛാ, അതിന് താല്പര്യമില്ല. സ്വസ്ഥതയും സമാധാനവും ഞാനിപ്പോ ആഗ്രഹിക്കുന്നേ. അങ്ങനെയാണെങ്കിലേ എന്റെ പൊന്നുമോൻ ഈ വീട്ടിലെ സുഖവാസം അങ്ങട് അവസാനിപ്പിക്കും. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ തൽക്കാലം വിക്രമനും വിക്രമന്റെ വീട്ടിലും വേണം. വിക്രമന്റെ മോനായിട്ട് ജനിച്ചാൽ മാത്രം പോരടാ, ജീവിക്കാനും യോഗം വേണം. പാവൻ ചെക്കൻ. അപ്പോ അവനും മറുകണ്ടം ചാടി. ആവശ്യമില്ലാത്തൊരു കളിയായി പോയി ഇവനെ വെച്ച് നമ്മൾ കളിച്ചത്. നീ പറഞ്ഞ നേര, കൂടയിൽ കിടക്കുന്ന പാമ്പ് പാമ്പാട്ടി അനുസരിക്കുള്ളൂ. കാർത്തു ഒരു പെണ്ണാണെന്ന് ഞാൻ വേണമായിരുന്നു ഓർക്കാൻ. ആ നോക്കാം, ഇതെവിടം വരെ പോകുന്നു. കാർത്തു ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇവൻ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഇനി നമ്മളെ ഒറ്റവന്ന എന്റെ പേടി. അങ്ങനെ ഉണ്ടായ എന്ത് ചെയ്യണം നീ വിക്രമൻ അറിയാടി. പുരക്ക് മീതെ ചാഞ്ഞ ചന്ദനമരമാണെങ്കിലും വെട്ടാതെ ഒക്കില്ലല്ലോ ഉറുമളെ. ഓരോ വീഥി. ഞാൻ ഈ മുറ്റത്തുണ്ട് മഹിക്കൊച്ചേ, ഫോൺ വെച്ചോ. എന്ത് താങ്ക്സ്? ഞാൻ എന്റെ കടമയല്ലേ ചെയ്തോളൂ.
എന്നാലും പറയേണ്ടതൊരു മര്യാദയല്ലേ. അതുകൊണ്ട് നമുക്കിടയിൽ അതൊന്നും വേണ്ട മഹി. ബന്ധം വെറുതെ ഫോർമലായി പോവും. അതിരിക്കട്ടെ. ഈ പണി ചെയ്താരാ? ആ ഇന്ദു. അല്ലാതെ ആരാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്ന? എന്നെ പൂട്ടിയിട്ട അവ കൊറ്റയ്ക്ക് ദേവനെ പരിചരിക്കാലോ. എന്റെ മഹി, നീ ഇനിയും ദേവന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്തില്ലേ? ഒരിക്കലും അവൻ നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ എന്തിനാ നീ ഇങ്ങനെ ലൈഫ് പാഴാക്കുന്നത്? കുറച്ചുകൂടെ പ്രാക്ടിക്കലായി ചിന്തിക്ക്. നിന്നെ സ്നേഹിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് അവരോടൊപ്പം ജീവിക്ക്. അതല്ലേ ബുദ്ധി. നിനക്ക് നന്നായി അറിയാലോ ഞാൻ എത്രമാത്രം നിന്നെ ഇഷ്ടപ്പെടുന്നു. അറിയാഞ്ഞിട്ടല്ല പ്രദീപെ, നിങ്ങളെ എനിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടുമല്ല. പിന്നെ എനിക്ക് പകയാണ്. പക ഇന്ദുവിനോടും മാത്രമല്ല, ആ ദേവനോടും. ഒരുപക്ഷെ അവളെ വെറുക്കുന്നതിന്റെ ഇരട്ടിയാ അവനെ വെറുക്കുന്നത്. അവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി മാത്ര ഞാൻ ഇന്ന് ജീവിക്കുന്നത് തന്നെ. അതെനിക്കും അറിയാലോ. അതേ ലക്ഷ്യം തന്നെയാണ് എന്റേതും. ഞാൻ ഉന്നം വെക്കുന്നത് ആ ഇന്ദുവിനെയാ. എങ്ങനെയും അവളെ ഞാൻ ഒതുക്കും. നമ്മുടെ ലക്ഷ്യം ഒന്നായ സ്ഥിതിക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്. മഹി, നിന്നെ വിവാഹം ചെയ്യാൻ ഞാൻ ഇപ്പോഴും തയ്യാറാ. ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോ എന്റെ ആഗ്രഹത്തിന്റെ പുറകെയാണ്. അത് മാത്രമേ ഇപ്പൊ എന്റെ മനസ്സില്. ഓക്കെ, എങ്കിലും അത് നടക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. ആ ലത IPS വന്ന് ഇടയിൽ വീണില്ലായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ അവളെ പൂട്ടിയനെ. മോളിൽ നിന്നുള്ള കുണാപ്പന്മാരുടെ വാക്ക് ധിക്കരിച്ച് നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അല്ലെങ്കിൽ അതുപോലൊരു ബാക്ക് സപ്പോർട്ട് വേണം നമുക്കും. വിക്രമൻ സാർ അത് നമുക്ക് ചെയ്തു തന്നില്ല. അതുകൊണ്ട് മാത്രം അവൾ ഇപ്പോഴും ഞെളിയുന്നത്. അതുകൊണ്ട് തന്നെയാ ഞാൻ ഒറ്റയാൾ പോരാട്ടത്തിന് ഇറങ്ങിയത്. അവളെ ഒരു പാഠം പഠിപ്പിക്കൽ എന്റെ ഒരു വാശി കൂടിയാ. ആ എന്തായാലും ഇത്രയും വന്നതല്ലേ. ഒരു ചിന്ന റെയ്ഡ് അങ്ങ് നടത്തിയിട്ട് പോവാം. എത്രയായാലും ശത്രുവിന്റെ വീടല്ലേ. ഇതെന്താ പോലീസ് വണ്ടി? വാ സാവിത്രി. അപ്പൊ ഇത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ. ഈ തോക്കിനെ പറ്റി പ്രദീപിന് അറിയായിരുന്നോ? ഓ
ആളില്ലാത്ത വീട് കയറി പരിശോധിക്കുന്നു. എന്ത് പോക്രിത്തരാ നിങ്ങൾ കാട്ടണേ? ലൈസൻസ് ഇല്ലാത്ത തോക്ക് സൂക്ഷിക്കുന്നത് പോക്രിത്തരല്ല, അല്ലടോ പരട്ടക്കളവ. അയ്യോ സാറേ, സാറേ ഞങ്ങൾക്കിതൊന്നും അറിയാൻ മേല. നിങ്ങൾക്കറിയാൻ മേലായിരിക്കും, പക്ഷേ ഇയാൾക്കറിയാം, അല്ലടോ. സാറേ ഇവിടെ ആരും ഇല്ലാത്ത തക്കം നോക്കി ഇത് നിങ്ങൾ തന്നെ കൊണ്ടുവച്ചതാണെങ്കിലോ? തെമ്മാടിത്തരം പറയുന്നോടാ, ഇടിച്ചു നിന്റെ അടിനാവ് ഞാൻ കലക്കും. അയ്യോ തിലകൻ ചേട്ടനൊന്നും ചെയ്യല്ലേ, അദ്ദേഹം ഒരു പാവം. മാറി നിക്കളെ, ഇവൻ പാവാണോ അല്ലയോ എന്നൊക്കെ ഞാൻ സ്റ്റേഷനിൽ കൊണ്ട് തെളിച്ചോളാം. വാടകോട്ട് പഠിച്ചു കൊണ്ടുവരും സാറേ, വിട്. ഉള്ള കണ്ണീര് മുഴുവൻ ഇയാൾക്ക് വേണ്ടി കരഞ്ഞു തീർക്കാൻ വരട്ടെ. ഈ കേസിൽ ഒന്നാം പ്രതി നിങ്ങളുടെ മകളാ, അവൾക്ക് വേണ്ടി നിങ്ങൾ കുറച്ച് മോങ്ങാനുള്ളതാ. വാടകോട്ട്. ഇപ്പൊ മനസ്സിലായല്ലോ മോളത്ര നല്ല നടപ്പുകാരിയല്ലെന്ന്. തോക്ക് വരെയുണ്ട് അവളുടെ കയ്യില്. എന്തായാലും ഞാനിത് നാട്ടുകാരെയും പത്രക്കാരെയൊന്ന് അറിയിക്കട്ടെ. കുട്ടികളെ കാണുന്നില്ലല്ലോ, തിലകേട്ടിനെ അയാൾ ഉപദ്രവിക്കാതിരുന്നാ മതിയായിരുന്നു. മോളെ എന്താ എന്താ പറ്റിയത്? ഈ നടക്കുന്നതൊക്കെ എന്താ മോളെ? ഇവിടെ പോലീസ് വന്നിരുന്നു. ഉള്ള കണ്ണീര് മുഴുവൻ ഇയാൾക്ക് വേണ്ടി കരഞ്ഞു തീർക്കാൻ വരട്ടെ. ഈ കേസിൽ ഒന്നാം പ്രതി നിങ്ങളുടെ മകളാ. ഈശ്വര എന്തെങ്കിലും ഒന്ന് ചെയ്യുമോളെ, ഇല്ലെങ്കിൽ ആ ദുഷ്ടൻ. അമ്മ പേടിക്കണ്ട, തിലകം അമ്മനൊന്നും പറ്റില്ല, അത് ഞാൻ നോക്കിക്കോളാം. വിഷ്ണു വണ്ടി എടുക്കാം, അമ്മ ഞാൻ പോയിട്ട് വരാം. ഈശ്വര ദേവ, ഇന്നലെ സാവിത്രി എന്നെ വിളിച്ചിരുന്നു. എടാ ഞാൻ പറഞ്ഞത് നീ കേട്ടോ? സാവിത്രി എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് പിന്നെ നീ എന്താ ഒന്നും മിണ്ടാത്തെ? ചേച്ചിയമ്മ ഞാൻ എന്ത് മിണ്ടാന്, സാവിത്രി എന്നെ വിളിക്കുന്നത് ആദ്യമായിട്ടൊന്നല്ലോ, അത് ഇടയ്ക്കിടയ്ക്ക് പതിവല്ലേ. പക്ഷെ ഞങ്ങള് തമ്മിൽ സംസാരിക്കുന്നത് എന്താന്ന് എനിക്കറിയാലോ. പോലീസ് എന്താ ഇവിടെ? ഇവിടെയല്ല, അവിടെ. എന്റെ മഹിത കാര്യം തെളിച്ചോ. സോറി ദേവേട്ട, പോലീസ് ഇന്ദുവിന്റെ വീട്ടിലാ വന്നത്. ഇന്ദു പറഞ്ഞു അറിഞ്ഞു കാണുമെന്നാ ഞാൻ ഓർത്തത്. ഇന്ദുവിന്റെ വീട്ടില് പോലീസോ? എന്തിനാത്? എന്തിനാന്നറിയില്ല, പക്ഷെ റെയ്ഡ് നടന്നു. പക്ഷെ എന്തിനാത്? ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്ന അവിടെ. പോലീസിന് ഇന്ദുവിന്റെ മുറിയിൽ നിന്നൊരു തോക്ക് കിട്ടിയിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാത്ത തോക്കാന്നാ അവര് പറഞ്ഞത്. അയ്യോ
ഇന്ദു വിഷ്ണുവിന്റെ ഒപ്പം അമ്പലത്തിലോ മറ്റോ ആയിരുന്നു റെയ്ഡ് നടക്കുമ്പോൾ തിലകമാമി സാവിത്രി ആന്റി ഉണ്ടായിരുന്നു അവിടെ. മാമയുടെ തോൾസഞ്ചിയിൽ ഇരുന്ന തോക്ക് കിട്ടിയത് അപ്പൊ തന്നെ മാമിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. പാവം മാമ, ഇന്ദുവിനെ പ്രതി ചേർക്കുമെന്ന് പറഞ്ഞ പോലീസ് പോയത്. ചേച്ചിയമ്മ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ. അറിയാം മോളെ, ഇതിപ്പോ ആരെ വിളിച്ചാ കാര്യം പറയാ? ഷോ, ലൈസൻസ് ഇല്ലാത്ത തോക്കല്ലേ? ഇനി ആരെങ്കിലും മനഃപൂർവ്വം കുടിക്കിയതാണോ എന്റെ കുട്ടിയെ? ചേച്ചിയമ്മ, മിനിസ്റ്ററുടെ ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചിട്ട് പ്രകാശേട്ടനെ കിട്ടുമെന്ന് ഒന്ന് നോക്ക്. ഇന്ദുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം ചേച്ചിയമ്മ. അത്യാവശ്യത്തിന് വിളിച്ച ഒരുത്തിനും എടുക്കില്ല. ചേച്ചിയമ്മ, ശിവേട്ടനെ കൂട്ടി ഞാൻ അവിടെയും വരെ ഒന്ന് പോയിട്ട് വരാം. ചേച്ചിയമ്മ അവളെ ഒന്ന് വിളിച്ചേക്കണേ, ആപത്തിൽ ചെന്ന് ചാടാതിരുന്നാ മതിയായിരുന്നു. ആ പ്രദീപ് ആ സർക്കിള്, അവനെന്തായാലും ഉപദ്രവിക്കത്തേ ഉള്ളൂ. ഞാനെന്തായാലും ലതയെ ഒന്ന് വിളിച്ചേക്കാം. ദേവേട്ട പറഞ്ഞ നേരാ, ആ പ്രദീപ് റെയ്ഡ് ചെയ്ത് തോക്ക് കിട്ടിയപ്പോ തന്നെ അവനൊരു സന്തോഷം കാണണായിരുന്നു. ഉറപ്പായിട്ട് അയാൾ ഇന്ദുവിനെ കൊടുക്കും. ചേച്ചിയമ്മ മോളെ, നീ ചെന്ന് ചേട്ടച്ചനെ വിളിച്ചോണ്ട് വാ, ഞാനൊന്ന് പോയി നോക്കട്ടെ. ചെയ്യാവുന്നതൊക്കെ ചെയ്യാം. ശരി ചേച്ചിമ്മ, ഫോണിൽ വിളിച്ച ഇത്തരം കാര്യങ്ങൾക്ക് ഉദ്ദേശിച്ച സഹായം കിട്ടണമെന്നില്ല. ശരിയാ, ഞാൻ പോയി ചേട്ടച്ചനെ വിളിച്ചോണ്ട് വരാം. ആരെങ്കിലും പോയി നേരി കാണുന്നത് ഈ അവസ്ഥയിലും നല്ലത്. ചേച്ചിമ്മ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താ മോളെ? ഇതാരോ ഇന്ദുവിനെ ചതിച്ചതായാ എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം ആരോ അവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ആരുടെ മുന്നിൽ വേണമെങ്കിലും ആ മുഴി ഞാൻ കൊടുക്കാം. അങ്ങനെയെങ്കിലും ഇന്ദു രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെടട്ടെ. ഈശ്വര, പത്രക്കാർ അറിയാതിരുന്നാ മതിയായിരുന്നു. ദൈവമേ, അങ്ങനൊന്നും സംഭവിക്കല്ലേ. എടുക്കില്ല ശിവ, നീ എന്നല്ല സാക്ഷാ ലത ഐ പി എസ് വിളിച്ചാ പോലും സർക്കിൾ ഇപ്പൊ എടുക്കില്ല. ശിവേട്ടാ, നമുക്കൊന്ന് പോയി നോക്കിയല്ലോ, ചെലപ്പോ സ്റ്റേഷനിലെങ്ങാനും ഉണ്ടായാലോ. നീ വരണ്ട, ഞാൻ പോയിട്ട് വരാം. അല്ലേട്ടാ, ഞാനും കൂടി. വേണ്ട ദേവ, ഞാൻ പോയിട്ട് വരാം, നിനക്ക് വയ്യാത്തതല്ലേ. ഏട്ടാ, എന്തോ നീ പേടിക്കണ്ടടാ, അവക്ക് ഒന്നും വരില്ല. വരാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് ഇനി എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ശരി, ഇന്ദുവിനെ ഞാൻ ഇതിൽ നിന്ന് രക്ഷിച്ചെടുക്കും. നീ സമാധാനമായിട്ടിരിക്കെ. എന്നാ സമയം കളയണ്ട ശിവേട്ട, ഇറങ്ങാൻ നോക്ക്. ഇതാരാ പരിചയമില്ലാത്ത ഒരു നമ്പറാണല്ലോ. ഹലോ, അതെ, കളപ്പുരയ്ക്കൽ ശിവപ്രസാദാണ്, നിങ്ങളാരാ? ആ പറഞ്ഞോളൂ. അതെ, ഇന്ദുവിനെ അറിയാം, എൻ്റെ ബ്രദർ കെട്ടാൻ പോകുന്ന കുട്ടിയാ. ഇത്ര ഇൻഫർമേഷൻ കിട്ടുന്ന സ്ഥലേ പോലീസ് സ്റ്റേഷനാ. നിങ്ങൾ അവരുടെ നമ്പറിലേക്ക് വിളിച്ചാലേ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ കിട്ടും. തന്നോട് സംസാരിച്ചേക്കാനേ എനിക്ക് തീരെ സമയമില്ല, ഒന്ന് വെച്ചിട്ട് പോടോ. തന്നോടല്ലേ പറഞ്ഞ സ്റ്റേഷനിലേക്ക് വിളിക്കാൻ. ഏതോ പത്രത്തിന്നാ, ഇന്ദു ഒളിവിലാണോ അല്ലയോ എന്ന് അറിയണം അവന്. പത്രക്കാരൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് പ്രശ്നം. നീ ഒന്ന് റിലാക്സ് ആവുദേവാ. എന്തോന്ന് പത്രം, ഇതും ഇതിന്റെ അപ്പുറമൊക്കെ ഇവിടെ നടക്കുന്നില്ലേ? പിന്നെന്താ, എന്തായാലും ഞാൻ പോയിട്ട് വരാം. വിഷമിക്കണ്ട ദേവേട്ട, ഇന്ദുവിനൊന്നും സംഭവിക്കില്ല, ഈശ്വരനുണ്ട് അവൾക്ക് കൂട്ട്.
പത്രക്കാരും മാത്രമല്ല ദേവ നിന്റെ ഇന്ദുവിനെ അന്വേഷിച്ച് വരാൻ പോകുന്നത്.